സിനിമയിൽ പോകുമ്പോ ലക്ഷങ്ങൾ കിട്ടുമെന്നാണ് ആൾക്കാരുടെ വിചാരം. നമ്മള് 10 രൂപ 15 രൂപ പറഞ്ഞാൽ ചിലപ്പോ അത് തീർത്തിങ്ങട് വരുമെന്ന് തോന്നല്ല അക്കൗണ്ടിലേക്ക് അവരിടണത്. പിന്നെ അവരോട് നമുക്ക് ഒന്നും പറയാനും പറ്റില്ല. മിക്ക പടത്തിലും എന്നെ വിളിക്കും, ചേച്ചി ഇന്ന ദിവസം ഉണ്ട് ഷൂട്ട്. അത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അവര് വിളിച്ചു പറയും, ഇങ്ങനെ ചേച്ചി ഇല്ല, മറ്റേ ദേവി ചേച്ചി ഉണ്ടാവുള്ളു, ഇങ്ങനെ ചേച്ചിക്ക് വേറെ ദിവസം എടുക്കാന്ന് പറയും. പിന്നെ എന്നെ വിളിക്കേയില്ല. അങ്ങനെ മിക്ക പടങ്ങളിലും എന്നെ വിളിക്കാന്ന് പറയും, ഞാനിവിടെ ബാഗൊക്കെ റെഡിയാക്കി വെക്കും, പിന്നെ വിളിക്കല. ഒരു മെച്ചവുമില്ല. എനിക്കാണെങ്കിൽ ഈ ലോട്ടറിനെ പറ്റി ഒന്നും അറിയാൻ പാടില്ല. ഈ നമ്പറുകളും ഒന്നും അറിയാൻ പാടില്ല. ചില ആൾക്കാർക്ക് നമ്പരൊക്കെ നോക്കി കൊടുക്കാനും എടുക്കാനൊക്കെ. ഞാനിങ്ങനെ കൊണ്ടുനടന്ന് അത് മേടിച്ച് സെലക്ട് ചെയ്ത് ഒരാൾ 10 ടിക്കറ്റ് അയാളുടെ ഇഷ്ടമുള്ളത് എടുത്തിട്ട് അയാളുണ്ടെങ്കിൽ അങ്ങോട്ട് അയച്ച് ഞാൻ അവിടെ ഉണ്ടാവുന്നു. അത് മുങ്ങിക്കളഞ്ഞു. അയ്യോ, 1600 രൂപ അവിടുത്തെ എടുക്കണതാണ്. ആ 48 ടിക്കറ്റിൽ നിന്ന് 10 എണ്ണം കൊണ്ട് ഒരാള് പോയി. ആ മക്കളൊക്കെ ഉണ്ടല്ലോ, ഭർത്താവ് ഉണ്ടല്ലോ, അവരൊക്കെ സഹായിക്കുന്നില്ല. നമ്മുടെ ചേച്ചി ആഷൻ ഹീറോയിലെ ചേച്ചിയാണ്, ടിക്കറ്റും കൊണ്ട് നടക്കാണ്. ഇപ്പൊ സിനിമയൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് ഒരു ടിക്കറ്റ് എടുക്കാറുന്നില്ല, ആ ചേച്ചിനെ ഒന്ന് അങ്ങനെയെങ്കിലും സഹായിക്കാറുന്നില്ലേ എന്നൊക്കെ ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഓട്ടോറിക്ഷക്കാരൊക്കെ എന്നോട് പറഞ്ഞു, ചേച്ചി എന്താണ് ഈ കാണിക്കണത്, ഞങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട് ചേച്ചി ഇങ്ങനെ വന്നാണ്ടിട്ട് എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ നിലവിളിക്കോടെ. നമസ്കാരം. നമുക്ക് പലപ്പോഴും ഒരു ചിന്താഗതിയുണ്ട്, ചില സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ, സിനിമകളിൽ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞാൽ ജീവിതം മാറി മറിയും. അതോടുകൂടി പിന്നെ നമ്മള് ഭയങ്കര ധനികരാവുന്നു, വീട് വയ്ക്കുന്നു, കാറ് വാങ്ങിക്കുന്നു, ഇങ്ങനെ ജീവിതം മാറി മറിയുമെന്ന് പലർക്കും, അല്ലെങ്കിൽ സിനിമയെ കുറിച്ചൊന്നും വളരെ ആധികാരികമായിട്ട് അറിയാത്ത ഒത്തിരി ആളുകൾക്ക് അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്. പക്ഷെ അത് എല്ലാ കാലത്തും സത്യമാണോ? എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണോ? ആ ഒരു ചോദ്യം ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് നമ്മൾ ആക്ഷൻ ഹീറോ വിജുവിലൂടെ കണ്ട നമ്മുടെ മേരി ചേച്ചിയിലാണ്. മേരി ചേച്ചിയുടെ ആ കഥാപാത്രം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ്, നമ്മളെല്ലാവരും സ്വീകരിച്ചതാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. പക്ഷെ മേരി ചേച്ചിയുടെ ജീവിതം ഇപ്പോ അത്രയ്ക്ക് സന്തോഷം നിറഞ്ഞാണോ? ആ ഒരു കാര്യമാണ് ഞാനിന്ന് ചോദിക്കാൻ എത്തിയിരിക്കുന്നത്. മേരി ചേച്ചി, സ്വാഗതം. ചേച്ചി അങ്ങനെ ആക്ഷൻ ഹീറോ ബിജുവില് ഇങ്ങനെ കത്തി നിന്നപ്പോഴത്തേക്കും ചേച്ചി വിചാരിച്ചിരുന്നോ ഇനി സിനിമകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരുന്നോളും, കാര്യങ്ങളെല്ലാം സെറ്റാണ്, ലൈഫ് ഒക്കെ സെക്യോർഡ് ആയി, അങ്ങനെയൊക്കെ ചേച്ചിയുടെ മനസ്സിലൂടെ അങ്ങനെയൊക്കെ പോയി? പിന്നെ എന്താണ് സംഭവിച്ചേ? പിന്നെ എന്ത് സംഭവിച്ചെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഈ മിക്ക പടത്തിലും എന്നെ വിളിക്കും, ചേച്ചി ഇന്ന ദിവസം ഉണ്ട് ഷൂട്ട്. അത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അവര് വിളിച്ചു പറയും, ഇമ്മേരി ചേച്ചി ഇല്ല, മറ്റേ ബേബി ചേച്ചി ഉണ്ടാവുള്ളു, ഇമ്മേരി ചേച്ചിക്ക് വേറെ ദിവസം എടുക്കാന്ന് പറയും. പിന്നെ എന്നെ വിളിക്കേയില്ല. അങ്ങനെ ഒരു 10 സിനിമ കുറെ സംഭവിച്ചു. പിന്നെ ഒരു പടത്തിന് ഞാൻ ചങ്ങനാശ്ശേരി വരെ പോയി, എന്റെ മോളെയൊക്കെ ആയിട്ട് ഞാൻ പോയി. അവിടെ ചെന്നപ്പോ ചങ്ങനാശ്ശേരിയുടെ പിന്നെ ഈ നെടുമുടിയുടെ അവിടെ എത്തിയപ്പോ വിളിച്ചു പറഞ്ഞ് ചേച്ചി ഷൂട്ട് മാറ്റി വെച്ച് വേറെ ദിവസം വിളിക്കാന്ന്. പിന്നെ വിളിച്ചില്ല.